ഒരു വിമാനം ഹൈജാക്ക് ചെയ്യപ്പെടുന്നത് പുതിയ വാർത്തയല്ല. എന്നാൽ എയർഫീൽഡിൽ നിന്നും ഒരു യുദ്ധവിമാനം അഥവാ MiG-21 അടിച്ചു മാറ്റിക്കൊണ്ടുവരാൻ ചില്ലറ ധൈര്യമൊന്നും പോരാ. അടിച്ചു മാറ്റിയത് മറ്റാരുമല്ല, ലോകത്തിലെ ഏറ്റവും മികച്ച രഹസ്യാന്വേഷണ ഏജൻസിയായ ഇസ്രായേലിൻ്റെ മൊസാദ്. 3 വർഷം നീണ്ട ആ മോഷണത്തിൻ്റെ കഥയാണ് ഓപ്പറേഷൻ ഡയമണ്ട്. 1959 റഷ്യ, അന്നത്തെ USSR, മിഗ് വിമാനങ്ങളുടെ ഉൽപ്പാദനം തുടങ്ങിയത്. അക്കാലത്ത് റഷ്യയുമായി നല്ല ബന്ധത്തിലായിരുന്ന ഈജിപ്ത്, സിറിയ, ഇറാഖ് എന്നിവർക്കും റഷ്യ നിരവധി മിഗ് വിമാനങ്ങൾ കൊടുത്തിരുന്നു. 1960 മാർച്ചിൽ മൊസാദ് ഏജന്റ് ജീൻ തോമസും സംഘവും കൈറോ വിമാനത്താവളത്തിൽ ഇറങ്ങുന്നത് അതീവ പ്രാധാന്യമുള്ള ഒരു ദൗത്യത്തിൻ്റെ ഭാരവും പേറിയായിരുന്നു. 1 മില്യൺ അമേരിക്കൻ ഡോളറിന് സ്വയം വിലയിടാൻ തയ്യാറാവുന്ന ഒരു ഈജിപ്ഷ്യൻ ഫൈറ്റർ പൈലറ്റിനെ കണ്ടെത്തുക എന്നതായിരുന്നു ജീനിന്റെ അച്ഛൻ തോമസും മറ്റു 3 പേരുമടങ്ങിയ സംഘത്തിന്റെ മിഷൻ. അധികം വൈകാതെ അവർ ഒരാളെ കണ്ടെത്തി. ആബിദ് ഹന്ന എന്ന ഈജിപ്ഷ്യൻ ഫൈറ്റർ പൈലറ്റ് വിജയം തൊട്ടരികിലെത്തിയെന്ന് തന്നെ ജീനും കൂട്ടരും ഉറപ്പിച്ചു. എന്നാൽ ടാർമാർക്കിൽ നിന്ന് കുതിച്ചിരുന്ന അവരെ തേടിയെത്തിയത് ഈജിപ്ഷ്യൻ ആർമി ആയിരുന്നു. ആബിദ് ഹന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ അധികൃതരെ അറിയിച്ചിരുന്നു. ജീനും കൂട്ടരും ചാരവൃത്തിക്ക് ജയിലിലായി. 1962 ഡിസംബറിൽ തോമസിനെയും മറ്റു 2 പേരെയും തൂക്കിലേറ്റി. ബാക്കി 2 പേർക്കും ജീവപര്യന്തം ശിക്ഷ വിധിക്കപ്പെട്ടു. കുറച്ചു കാലങ്ങൾക്ക് ശേഷം നടത്തിയ 2-ാമത്തെ ശ്രമവും പരാജയമടഞ്ഞു. 1964 ഇറാഖി പൗരത്വമുള്ള ജൂതനായ യൂസഫ് പടിഞ്ഞാറൻ യൂറോപ്പിലും ടെഹ്റാനിലുമുള്ള മൊസാദ് ഏജന്റുമാരുമായി ബന്ധപ്പെട്ടു. അക്കാലത്ത് ഇസ്രയേലും ഇറാനുമായി നയതന്ത്ര ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. യൂസഫിന്റെ കാമുകിയുടെ സുഹൃത്ത് കല്യാണം കഴിച്ചിരിക്കുന്നത് മുനീർ റെഡ്ഫ എന്ന ഇറാഖി പൈലറ്റിനെയായിരുന്നു. ഒരു അസീരൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് മാത്രം തനുക്ക് അവകാശപ്പെട്ടിരുന്ന പ്രമോഷനും മറ്റാനുകൂല്യങ്ങളും അധികൃതർ നിഷേധിക്കുന്നു എന്ന് വിശ്വസിച്ച മുനീർ ആ നടപടിയിലും കുർദുകളെ ആക്രമിക്കാനുള്ള തീരുമാനത്തിലും അസ്വസ്ഥനായിരുന്നു. മുനീർ ഇറാഖ് വിടാൻ മാനസികമായി തയ്യാറെടുത്തു എന്ന് മനസ്സിലേക്ക് യൂസഫിന് ബാക്കി കാര്യങ്ങൾ എളുപ്പമായിരുന്നു. സുന്ദരിയായ ഒരു മൊസാദ് ഏജന്റ് മുനീർ റെഡ്ഫയുമായി ചങ്ങാത്തത്തിലായി. മരുഭൂമിയിൽ വിരിച്ച ബെഡ്റോളിൽ പരസ്പരം ഒരുമുന്ന വെറും 2 നഗ്നശരീരങ്ങളായി കിടക്കുമ്പോൾ അയാൾ തൻ്റെ ആകുലതകൾ അവളുമായി പങ്കുവച്ചു. കമാൻഡർമാർ വിശ്വാസത്തിലെടുക്കാത്തതും പാതി ടാങ്ക് ഫ്യൂവലുമായി പറക്കേണ്ടി വരുന്നതിലെ അരക്ഷിതത്വ ബോധവുമൊക്കെ അദ്ദേഹം അവളോട് പങ്കുവച്ചു. ഒപ്പം ഇത്രയും മുസ്ലിങ്ങൾക്കെതിരെ ഒരു പിടി ആളുകൾ എന്ന ആരാധന കലർന്ന വാചകം മുനീറിൽ നിന്നുണ്ടായി. അതെ, മുനീർ റെഡ്ഫ തയ്യാറെടുത്തു കഴിഞ്ഞിരുന്നു. ഒട്ടും വൈകാതെ തന്നെ അയാൾ യൂറോപ്പിലെത്തി. ഇസ്രയേലി ഏജന്റുമാരുമായി കൂടിക്കാഴ്ച നടത്തി. പിൻകാലത്ത് രാഷ്ട്രീയ നേതാവും വാർത്താവിനിമയ മന്ത്രിയുമായി തീർന്ന മൊസാദിന്റെ ചീഫ് മേർ അമിത് അടുത്ത മുറിയിലിരുന്ന് ആ മീറ്റിംഗ് മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. റെഡ്ഫയ്ക്ക് കിട്ടിയ ഓഫർ 1 മില്യൺ അമേരിക്കൻ ഡോളറും ഇസ്രയേലി പൗരത്വവും ജോലിയുമായിരുന്നു. എന്നാൽ റെഡ്ഫ ഒരു ആവശ്യം കൂടി മുന്നോട്ട് വച്ചു, തികച്ചും ന്യായമായ ഒരാവശ്യം. തൻ്റെ മുഴുവൻ കുടുംബാംഗങ്ങളെയും ഇറാഖിൽ നിന്ന് പുറത്ത് കടത്തണം. ആ ഡിമാൻഡ് തൽക്ഷണം അംഗീകരിക്കപ്പെട്ടു. അതിനുശേഷം മുനീർ റെഡ്ഫ ഇസ്രയേലിലേക്ക് തിരിച്ചു. തൻ്റെ മിഗ് ലാൻഡ് ചെയ്യേണ്ട എയർഫീൽഡ് കാണാൻ അവിടെ വെച്ച് അയാൾ ഇസ്രയേലി എയർഫോഴ്സ് കമാൻഡറായ മേജർ ജനറൽ മെർഡേഷായ് ഹോഡുമായി ഭാവി പരിപാടികൾ ചർച്ച ചെയ്തു. റെഡ്ഫയുടെ കുടുംബാംഗങ്ങളെ സുരക്ഷിതരായി ഇറാഖിന് പുറത്ത് കടക്കാൻ നിരവധി മൊസാദ് ഏജന്റുമാർ ഫീൽഡ് വർക്കിനായി നിയോഗിക്കപ്പെട്ടു. റെഡ്ഫയുടെ ഭാര്യ ബെറ്റിയെയും 3-ഉം 5-ഉം വയസ്സുള്ള മക്കളെയും അച്ഛനമ്മമാരെയും ബന്ധുക്കളെ മുഴുവനും ഇറാഖിൽ നിന്ന് മാറ്റി. ബെറ്റിയെയും മക്കളെയും കൊണ്ടുപോയത് പാരീസിലേക്കായിരുന്നു. റെഡ്ഫ ബെറ്റിയോട് ഒന്നും പറഞ്ഞിരുന്നില്ലാത്തതുകൊണ്ട് ബെറ്റി കരുതിയത് റെഡ്ഫ അറേഞ്ച് ചെയ്ത ഒരു സർപ്രൈസ് വെക്കേഷനായിരിക്കുമെന്നാണ്. എന്നാൽ പാരീസിൽ വെച്ച് തൻ്റെ പേരുള്ള ഇസ്രയേലി പാസ്പോർട്ട് കണ്ട ബെറ്റി പൊട്ടിത്തെറിച്ചു. ഇറാഖി എംബസിയിൽ അറിയിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. പക്ഷേ ഒടുവിലവൾ തൻ്റെ വിധിയുമായി ഇണങ്ങിച്ചേർന്നു. ബാക്കി കുടുംബാംഗങ്ങളെ ഇറാനിയൻ അതിർത്തിയിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ കുർദിഷ് ഗറില്ലകൾ അവരെ അതിർത്തി കടക്കാൻ സഹായിച്ചു. അവിടുന്ന് ഇസ്രയേലിലേക്കും. ഒടുവിൽ കൂറുമാറ്റത്തിൻ്റെ നാളെത്തി. 1966 ഓഗസ്റ്റ് 16, അന്നുവരെ പച്ച ത്രികോണത്തിന് നടുവിലെ ചുവപ്പും വെള്ളയും അസിമെട്രിക് ജാമിതീയ രൂപങ്ങൾ പേറിയിരുന്ന ഇറാഖി എയർഫോഴ്സിൻ്റെ പോർ വിമാനം ഇനി മുതൽ ദാവീദിൻ്റെ നീലനക്ഷത്രമണിയാൻ പോകുന്നു. വടക്കൻ ജോർദാനിന് മുകളിലൂടെ പറക്കുന്ന മിഗ് റഡാർ സ്ക്രീനിൽ മിന്നിത്തെളിയുന്ന പച്ചപ്പൊട്ട് കണ്ട് ജോർദാനി എയർഫോഴ്സ് ഉടൻ തന്നെ സിറിയയുമായി ബന്ധപ്പെട്ടെങ്കിലും തങ്ങളുടെ ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന മിഗ് ആണെന്നായിരുന്നു മറുപടി. ഇസ്രയേലിൻ്റെ ആകാശത്ത് ഒരു പൊട്ടുപോലെ റെഡ്ഫയുടെ വിമാനം തെളിഞ്ഞതും ഇരു പാർശ്വങ്ങളിൽ നിന്നും ഓരോ ഡെസേർട്ട് മിറാഷ് സ്ത്രീകൾ അകമ്പടി സേവിക്കാൻ തുടങ്ങി.
ഹാസ്റ്റർ എയർഫീൽഡിൽ ആ MiG-21 ഒരു പടുകൂറ്റൻ കയുകനെ പോലെ പറന്നിറങ്ങി. തുടർന്നുള്ള പത്രസമ്മേളനത്തിൽ മുനീർ റെഡ്ഫ പറഞ്ഞത് ഫ്യൂൽ ടാങ്കിലെ അവസാന തുള്ളി ഫ്യൂൽ ഉപയോഗിച്ചാണ് താൻ ലാൻഡ് ചെയ്തതെന്നാണ്. ഇതിന്റെ പരിണിത ഫലം കൂടെ പറയാതെ ഓപ്പറേഷൻ ഡയമണ്ടിന്റെ കഥ പൂർത്തിയാവില്ല. ഇസ്രയേലിൽ എത്തിയ ഉടൻ തന്നെ റെഡ്ഫയുടെ എക്യുപ്മെന്റിന് W7 എന്ന നാമകരണം ചെയ്തു, ജെയിംസ് ബോണ്ട് സിനിമകളിലെ രക്ഷപ്പെടലുകളുടെ സ്മരണയ്ക്ക്. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഇസ്രയേലി ടെസ്റ്റ് പൈലറ്റ് ഡാനി ഷാപിര W7 പറത്തി, റഷ്യൻ ജെറ്റിന്റെ ഗുണങ്ങളും ദോഷങ്ങളും പഠന വിധേയമാക്കി. അതിനുശേഷം W7 ഇസ്രയേലി ഫൈറ്റർ പ്ലെയിനുകൾക്കെതിരെ പറന്നു തുടങ്ങി വൈമാനികരെ ശത്രുവിന്റെ ശക്തിയും ദൗർബല്യവും പരിചയപ്പെടുത്താൻ. 1965 April 7 ഗോലൻ കുന്നുകൾക്ക് മുകളിൽ നടന്ന ആകാശയുദ്ധത്തിൽ ഒരൊറ്റ ഡിസേർട്ട് മിറാഷിനും ഒരു പോറൽ പോലും ഏൽക്കാതെ 6 സിറിയൻ മിഗുകൾ വെടിവെച്ചിട്ടു. 1968 January ഇസ്രയേൽ അമേരിക്കയുടെ ഡിഫൻസ് ഇന്റലിജൻസ് പ്രോഗ്രാമായ ഹാവ് ഡെഫിനറ്റ് പ്രൊജക്ടിന് ഈ മിഗ് വിട്ടുകൊടുത്തു. ഈ കൈമാറ്റത്തിലൂടെ ഇസ്രയേൽ ഏറെക്കാലമായി മോഹിച്ചിരുന്ന F-4 ഫാൻറ്റം എയർക്രാഫ്റ്റുകൾ ഇസ്രയേലിന് സ്വന്തമായി. ഈ സംഭവത്തെ ആസ്പദമാക്കി 1988 സ്റ്റീൽ ദ സ്കൈ എന്ന സിനിമ റിലീസായി.